നമസ്കാരം ഒരു ദിവസത്തെ മുഴുവൻ പ്രധാന വാർത്തകളുമായി ഇന്നത്തെ വൺ ഡേ ന്യൂസ് ടൈം ഇവിടെ ആരംഭിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം ഡീലുണ്ടെന്ന ആർ എസ് എസ് സൈന്ധാന്തികൻ ആർ ബാലശങ്കറിന്റെ ആരോപണം തള്ളി ആർ എസ് എസ് നേതൃത്വം ആർ ബാലശങ്കറിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും സീറ്റ് ലഭിക്കാത്തതിലെ പ്രതിഷേധവുമാണെന്ന് എ വിജയരാഘവൻ സീറ്റ് കിട്ടാത്തതിൽ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സി പി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനുവരി പ്രസിദ്ധീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ക്രമക്കേട് ആരോപണം കോണ്ഗ്രസിൽ പരസ്യപ്രസ്താവന വിലക്കി എ പാർട്ടിക്കെതിരെ ഒരു തരത്തിലുള്ള പ്രസ്താവനകളും പാടില്ലെന്ന് എ ഐ സി നിർദ്ദേശം കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാതെ ഇരുന്ന നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരും ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചു െരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം ഡീലുണ്ടെന്ന ആർ എസ് എസ് സൈന്ധാന്തികൻ ആർ ബാലശങ്കറിന്റെ ആരോപണം തള്ളി ആർ എസ് എസ് നേതൃത്വം ബാലശങ്കറിനെ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ കുറിച്ചൊന്നും അറിയില്ലെന്നും വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ആർ എസ് എസ് പ്രാന്തകാര്യവാഹക് ഗോപാലൻകുട്ടി മാസ്റ്റർ പറഞ്ഞു അതേസമയം ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലുകളിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തള്ളി ഏതു വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ബാലശങ്കർ അങ്ങനെ പറഞ്ഞതെന്നും സുരേന്ദ്രൻ ചോദിച്ചു സി പി എം ബി ജെ പി ധാരണയെന്ന ബി ജെ പി നേതാവ് ആർ ബാലശങ്കറിന്റെ ആരോപണം തള്ളി സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ രംഗത്ത് ആർ ബാലശങ്കറിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും സീറ്റ് ലഭിക്കാത്തതിലെ പ്രതിഷേധവുമാണെന്ന് വിജയരാഘവൻ സീറ്റ് കിട്ടാത്തതിൽ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആർ ബാലശങ്കറിൻ്റെ ഇത് വളരെ വിചിത്രമായ വാദമാണ് ചെങ്ങന്നൂരടക്കം സി പി ഐ എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ചെങ്ങന്നൂരിൽ നേരത്തെ ശ്രീധരൻപിള്ളയാണ് മത്സരിച്ചത് ആർ ബാലശങ്കറിൻ്റേത് വസ്തുതകളുടെ പിൻബലമില്ലാത്ത ആക്ഷേപമാണെന്ന് എ വിജയരാഘവൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രണ്ടായിരത്തി ഒന്ന് പ്രസിദ്ധീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ക്രമക്കേട് ആരോപണം ഒരേ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിരിക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരേ മണ്ഡലത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ പേര് നാലും അഞ്ചും തവണ ചേർത്തിരിക്കുകയാണ് ഒരേ വിലാസവും ഒരേ ഫോട്ടോവും ഉപയോഗിച്ചാണ് മിക്കയിടത്തും ഈ കൃത്രിമം നടത്തിയിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു കാസർഗോഡ് ഉദുമ മണ്ഡലത്തിലെ കുമാരി എന്ന വോട്ടറുടെ പേര് അഞ്ച് തവണ ചേർത്തിട്ടുണ്ട് ഒരേ ഫോട്ടോയും വിലാസവും ഉപയോഗിച്ച് കുമാരിക്ക് അഞ്ച് ഇലക്ട്രൽ ഐ കാർഡുകളും നൽകിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു കഴക്കൂട്ടം മണ്ഡലത്തിൽ നാലായിരത്തി അഞ്ഞൂറ്റി ആറ് കള്ളവോട്ടർമാരെ കണ്ടെത്തി കൊല്ലം മണ്ഡലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി തൃക്കരിപ്പൂരിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേര് കൊയിലാണ്ടിയിൽ നാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേര് നാദാപുരത്ത് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേര് കൂത്തുപറമ്പിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേർ അമ്പലപ്പുഴയിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ആളുകൾ എന്നിങ്ങനെയാണ് ഇതുവരെ കണ്ടെത്തിയ കള്ളവോട്ടർമാരുടെ എണ്ണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വോട്ടര് പട്ടികയില് ക്രമക്കേട് ആരോപണത്തില് അന്വേഷണം നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ പറഞ്ഞു കോൺഗ്രസ് വിട്ട് എൻ സി പി ചേർന്ന മുതിർന്ന നേതാവ് പി സി ചാക്കോയ്ക്ക് അനുഭാവം പ്രകടിപ്പിച്ച് എറണാകുളം ഡി സി സിയിൽ രാജി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജു ആബേൽ ജേക്കബാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റിനും ഡി സി സി പ്രസിഡന്റിനും കൈമാറിയതായി അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് അദ്ദേഹത്തിന് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തെ എൻ സി പി നേതാക്കളും അംഗങ്ങളും എൽ ഡി എഫ് പ്രവർത്തകനും ചേർന്ന് സ്വീകരിക്കും കോൺഗ്രസിൽ പരസ്യപ്രസ്താവന വിലക്കി എ ഐ സി സി പാർട്ടിക്കെതിരെ ഒരു തരത്തിലുള്ള പ്രസ്താവനകളും പാടില്ലെന്ന് എ ഐ സി സിയുടെ നിർദ്ദേശം അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ പാർട്ടി വേദികൾ ഉപയോഗപ്പെടുത്താൻ എ സി സി നിർദ്ദേശിച്ചു അച്ചടക്കം പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും എ സി സി മുന്നറിയിപ്പ് നൽകി പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവനകളുമായി നേതാക്കളെ രംഗത്തെത്തുന്ന സാഹചര്യത്തിലാണ് എ സി സിയുടെ ഇടപെടൽ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത് മണ്ഡലത്തിൽ മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രൻ സന്നദ്ധത അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാതിരുന്ന നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാനന്തവാടിയിൽ മുകുതൻ പള്ളിയറ മത്സരിക്കും കൊല്ലത്ത് എം സുനിൽ ബി ബിറ്റി സുധീറും മത്സരിക്കും സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തെളിയിക്കാൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെല്ലുവിളിച്ച് ലതിക സുഭാഷ് ഓല കാട്ടി പേടിപ്പിക്കേണ്ടെന്നും വിലക്കുണ്ടായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്നും ലതിക പ്രതികരിച്ചു കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഏറ്റുമാനൂര് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കുകയാണ് ലതിക സുഭാഷ് സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കും വയലാർ രവി പി വി അബ്ദുൾ വഹാബ് കെ കെ രാകേഷ് എന്നിവരുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും മുപ്പത്തിയൊന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം മൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും ഏപ്രിൽ അഞ്ച് വരെ പത്രിക പിൻവലിക്കാം ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് വോട്ടെടുപ്പ് അന്ന് തന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് വോട്ടെണ്ണം കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെയും ഓരോ സീറ്റുകളാണ് ഒഴിവുവരുന്നത് വരുന്നത് മെഗ് വൺ വിമാനം തകർന്നു വീണ് സൈനിക പൈലറ്റിന് വീരമൃത്യു ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എ ഗുപ്തയാണ് വീരമൃത്യു വരിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ട്വിറ്റർ പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ യുദ്ധപരിശീലനത്തിനായി പുറപ്പെടുന്നതിനിടയിലായിരുന്നു അപകടം മധ്യ ഇന്ത്യയിലെ എയർബേസിൽ വെച്ചായിരുന്നു അപകടം എന്നാൽ അപകടത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഇന്ത്യയെ എട്ട് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് അർദ്ധ സെഞ്ചുറി നേടിയ ജോസ് ബട്ട്ലറാണ് ഇംഗ്ലണ്ടിനെ വിജയിപ്പിച്ചത് അൻപത്തിരണ്ട് പന്തുകൾ നേരിട്ട ബട്ട്ലർ നാല് സിക്സും അഞ്ച് ഫോറും അടക്കം എൺപത്തിമൂന്ന് റൺസോടെ പുറത്താകാതെ നിന്നു ആദ്യ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇത്തവണയും പവർ പ്ലേയിൽ തരിപ്പണമായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം അവസാന അഞ്ച് ഓവറുകളിൽ എഴുപത് റൺസ് കൂട്ടിച്ചേർത്ത കോഹ്ലി ഇന്ത്യയെ കരകയറ്റിയത് സ്പാനിഷ് ലാലിക ഫുട്ബോളിൽ വെസ്കെക്കെതിരെ ബാഴ്സലോണ നാലേ ഒന്നിന് ജയിച്ച കളിയിൽ വിജയശിൽപി രണ്ട് ഗോളുകൾ നേടിയ മെസ്സിയാണ് പതിമൂന്നാം വയസ്സിൽ ബാഴ്സലോണയുടെ ലാമാസിയ ഫുട്ബോൾ നഴ്സറിയിൽ ചേർന്ന മെസ്സി രണ്ടായിരത്തി നാലിലാണ് സീനിയർ ടീമിൽ അരങ്ങേറിയത് ജയത്തോടെ ബാഴ്സ ഇരുപത്തിയേഴ് കളികളിൽ അൻപത്തി ഒൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനം ഉറപ്പിച്ചു ഒന്നാമതുള്ളത് അത്ലന് മാട്രഡില് നാല് അകലം മാത്രം